നാല് വർഷ ബിരുദ കോഴ്സുകൾക്കായുള്ള കെ റീപ് സോഫ്റ്റ്വെയർ നിർമ്മിച്ച MKCL എന്ന കമ്പനി കരിമ്പട്ടികയിൽപ്പെട്ടതെന്ന ആരോപണം. മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പരാതി നൽകി. വിദ്യാർത്ഥികളുടെ വ്യക്തിവിവരങ്ങൾ സുരക്ഷിതമല്ല എന്ന പരാതിയിൽ പറയുന്നു. കെ റീപ് സോഫ്റ്റ്വെയറിൽ ആശങ്ക പ്രകടിപ്പിച്ച് കേരള സർവകലാശാലയും രംഗത്തെത്തി. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, ഈ MKCL എന്ന കമ്പനി കരിമ്പട്ടികയിൽപ്പെട്ടതാണ് എന്നാണല്ലോ ആരോപണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഈയൊരു കാര്യം സംഭവിച്ചു? അമൃത, സംസ്ഥാനത്ത് നാലു വർഷ ബിരുദവുമായി ബന്ധപ്പെട്ടാണ് കെ റീപ് എന്ന സോഫ്റ്റ്വെയർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിച്ചത്. അതായത് കെ റീപ് എന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എല്ലാ സർവകലാശാലകളും ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നു. അതിന്റെ വിവരങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാകും, ആ വിദ്യാർത്ഥികളുടെ ലോഗിൻ അടക്കമുള്ളത് ലഭ്യമാകും എന്നതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രഖ്യാപനം. അതുപ്രകാരമാണ് കെ റീപ് എന്ന സോഫ്റ്റ്വെയർ കൊണ്ടുവന്നതും അതിന് കീഴിൽ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. അതിന്റെ ചുമതല സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്പനിയും അതിന്റെ നിർമ്മാണവും അതിന്റെ തുടർച്ചയായിട്ടുള്ള നടപടിക്രമങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വിവാദത്തിന് കാരണം. മഹാരാഷ്ട്ര നോളജ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ MKCL എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്ന കമ്പനി മഹാരാഷ്ട്രയിലെ തന്നെ വിവിധ സർവകലാശാലകളിലെ പ്രശ്നങ്ങൾ മൂലം കരിമ്പട്ടികയിൽ പെടുത്തപ്പെട്ട കമ്പനിയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. നാഗ്പൂർ യൂണിവേഴ്സിറ്റി, പൂനെ യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റി പ്രധാന യൂണിവേഴ്സിറ്റികൾ അടക്കമുള്ള ഇടങ്ങളിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും മാർക്ക് ലിസ്റ്റിലെ ക്രമക്കേടുകളും മൂലം ആണ് ഈ സ്ഥാപനത്തെ, അതായത് MKCL എന്ന കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തിയത്. അത് അധികം നാളായിട്ടില്ല, 2023-22 കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഈ പ്രശ്നങ്ങൾ നിലനിൽക്കെ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MKCLന് ഇത് നിർമ്മിക്കുന്നതിനുള്ള ചുമതല നൽകിയതാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായി നിൽക്കുന്നത്. ഇത് ടെൻഡറിൽ പങ്കെടുക്കാത്ത ഒരു കമ്പനിയാണ്. ടെൻഡർ മുഖേനയാണ് സാധാരണ ഇത്തരം കരാറുകളും ചുമതലകളും കൈമാറുക. പകരം അസാപ്പിന്റെ പ്രൊവൈഡർ കമ്പനി എന്ന നിലയ്ക്ക് ഈ കമ്പനിക്ക് MKCL എന്ന കമ്പനിക്ക് ഇത് നിർമ്മിക്കാനുള്ള ചുമതല നൽകുകയായിരുന്നു. ഈ കരാർ, അതായത് അസാപ്പും MKCL തമ്മിലുള്ള ബന്ധം പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇല്ലാത്തതാണ്. എന്തെങ്കിലും കരാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാരണ രണ്ട് കമ്പനികളും തമ്മിലുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അസാപ്പും കൃത്യമായ മറുപടി നൽകാനും തയ്യാറായിട്ടില്ല. അതിനുശേഷം പെട്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ VC മാരുമായി യോഗം ചേരുകയും കെ റീപ് സോഫ്റ്റ്വെയർ മുഖേനയാണ് ഇനി മുതൽ ഇത്തരത്തിൽ ഈ സംവിധാനം മുന്നോട്ട് പോകുക എന്ന് അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് വലിയ തരത്തിലേക്ക്, അതായത് ആശങ്ക, 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ വ്യക്തിവിവരങ്ങൾ ചോരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ. അതെ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഗോപാൽ. ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിവിവരങ്ങളൊന്നും സുരക്ഷിതമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോപാൽ സൂചിപ്പിച്ചത് തന്നെയാണ് ടെൻഡറിൽ പങ്കെടുക്കാതെയാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ നിരവധിയാണ്. പിന്നെ എങ്ങനെ ഇങ്ങനെയൊരു നിർമ്മാണത്തിലേക്ക് ഈ ഒരു കമ്പനി എത്തി എന്നുള്ള ചോദ്യമുണ്ട്. ആര് ഇതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെ, ഈ അസാപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത്തരം സോഫ്റ്റ്വെയർ നിർമ്മാണത്തിന് വേണ്ടി ഉള്ളതല്ല. ശരിക്കും അവർക്ക് ഈ സോഫ്റ്റ്വെയർ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ല. പകരം വിദ്യാർത്ഥികൾക്കും തൊഴിൽ സ്ഥാപനങ്ങൾക്കും ഇടയിൽ ഈ തൊഴിലധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അസാപ്പ് എന്ന് പറയുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത്. ഈ ടെൻഡറിൽ IIT ChennaI, അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന CDT അടക്കമുള്ള ഇത്തരം മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള വലിയ തരത്തിലേക്ക് ചുമതലകൾ മുൻപും വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികളെയും സ്ഥാപനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടാണ് MKCL എന്ന് പറയുന്നത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കേരളത്തിൽ മുൻപ് പ്രവൃത്തി പരിചയമോ ധാരണയോ ഒന്നുമില്ലാത്ത ഒരു കമ്പനിക്ക് അസാപ്പിൻ എന്ന ഇടനിലക്കാരന്റെ ബലത്തിൽ ഇത്തരം ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങൾ, വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങൾ ഈ സർവകലാശാലയുടെ സെർവറിലേക്ക് പോകണമെങ്കിൽ ആ സെർവറിന്റെ അത് അപ്ലോഡ് ചെയ്യേണ്ടത് MKCL ആണ്. എന്ത് വിശ്വസിച്ച് ഇത്തരത്തിലൊരു മൂന്നാമതൊരു കമ്പനി അത് മറ്റൊരു സംസ്ഥാനത്ത് ുള്ള കരിമ്പട്ടികയിൽ പെടുത്തപ്പെട്ട ഒരു കമ്പനി മുഖേന ഇത്തരം പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. ആ ചോദ്യം ഒരു പരിധിവരെ വാലിഡുമാണ്, അതിനെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയുകയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഡേറ്റാ തട്ടിപ്പും ഇത്തരത്തിലുള്ള വിവര ചോർച്ചയും ഒന്നും പുതിയ കാര്യമല്ല. അതിന്റെ വ്യാപ്തി വളരെ വലുതുമാണ്. ഇത്തരം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഈ പരാതിക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഇവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും വിശ്വാസത്തിലുള്ള സീഡിത്തിനെ പോലെയുള്ള സംസ്ഥാനത്ത് തന്നെ ഉള്ള കമ്പനികളെ അല്ലെങ്കിൽ മുൻപ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ച് പരിചയമുള്ള കമ്പനികൾക്കോ ഈ ചുമതല കൈമാറണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന കാര്യം. അതിനോടൊപ്പം തന്നെ കേരള സർവകലാശാലയും ഈ വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേരള സർവകലാശാല വിസി നിയോഗിച്ച ഒരു വിദഗ്ധ സമിതി ഇതിനെ പറ്റി പഠിച്ചിരുന്നു. അപ്പോൾ ഇത്തരം ഒരു മൂന്നാമതൊരു കമ്പനിക്ക് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ നൽകുന്നത് IT ചട്ടപ്രകാരം ചട്ടവിരുദ്ധമാണെന്നും അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വ്യക്തി വിവരങ്ങൾ സുരക്ഷിതമാണോ എന്ന സംശയം തങ്ങൾക്കുണ്ട് എന്നുള്ള ആശങ്കയാണ് അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം പരാതിക്കാരനായ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഇപ്പോൾ ഈ വിഷയത്തിൽ നടപടി ഉണ്ടായെങ്കിലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് നിയമ നടപടിയുമായി നിയമനീക്ക പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നതെന്നും അറിയുന്നു.